ഇന്നും ഒരു ഇന്ത്യൻ നാടോടി കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത്. കരൺ രാജാവ് വലിയ ദാനപ്രിയനായിരുന്നു. ഓരോ ദിവസവും 100 സ്വർണ നാണയം അദ്ദേഹം പ്രജകൾക്ക് വിതരണം ചെയ്യും. അത് കഴിഞ്ഞേ എന്തെങ്കിലും കഴിക്കുകയുള്ളൂ. എത്രയോ കാലമായുള്ള ശീലമാണ്. പണത്തിനു വേണ്ടി തിക്കി തിരക്കിയെത്തും. മട്ടുപ്പാവിൽ നിന്നും വലിച്ചെറിയുന്ന നാണയം കിട്ടാൻ വലിയ ഉന്തും തള്ളും നടക്കും. ഇതൊക്കെ ആസ്വദിച്ച് രാജാവ് അങ്ങനെ ഇരിക്കും. ഓരോ ദിവസവും ഇങ്ങനെ ചെലവഴിക്കാൻ തുടങ്ങിയാൽ വൈകാതെ ഖജനാവ് കാലിയാകുമെന്ന് എല്ലാവരും പറഞ്ഞു തുടങ്ങി. വാക്കു പാലിക്കാനായില്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനാവില്ലല്ലോ. അപ്പോൾ പട്ടിണി കിടന്ന് അദ്ദേഹം മരിക്കുന്ന നാൾ അടുത്തു തന്നെ ഉണ്ടാകും. അവർ അടക്കം പറഞ്ഞ് ചിരിച്ചു. പക്ഷേ രാജാവ് ഒട്ടും കുലുങ്ങിയില്ല. അവിടെയാണ് ഈ കഥയുടെ കേന്ദ്രം ഉള്ളത്. കൊട്ടാരത്തിനടുത്ത് വലിയൊരു മലയുണ്ട്. അതിൻ്റെ മുകളിൽ കോട്ടു ധരിച്ച ഒരു ഫക്കീർ താമസിച്ചിരുന്നു. വലിയ തീറ്റപ്രിയൻ, അത്ഭുത സിദ്ധികളുള്ള ആൾ. ഒരിക്കൽ രാജാവ് അദ്ദേഹത്തെ മുഖം കാണിച്ചു. എനിക്ക് ഒരു ദാനം തരുമോ? താങ്കൾ വലിയ ദാനപ്രിയനല്ലേ? ചോദിച്ചോളൂ, എന്തും തരാൻ നാം തയ്യാറാണ്, രാജാവ് പറഞ്ഞു. ഓഹോ, എന്തും തരുമോ? എങ്കിൽ എനിക്ക് താങ്കളുടെ ശരീരം വേണം, എണ്ണയിൽ പൊരിച്ചു തിന്നാൻ. രാജാവ് അന്തം വിട്ടുപോയി. വാക്കു പാലിക്കാതെ തിരിച്ചു പോകാനാവില്ല. എണ്ണ തിളച്ചു മറിഞ്ഞു തുടങ്ങി. രാജാവ് കണ്ണടച്ച് തിളയ്ക്കുന്ന എണ്ണയിലേക്ക് എടുത്തു ചാടി. മുരിഞ്ഞ രാജാവിൻ്റെ ഇറച്ചി മുഴുവൻ ഫക്കീർ ഒറ്റ ഇരിപ്പിന് തിന്നു തീർത്തു. അതെങ്ങനെ എന്ന് ചോദിക്കരുത്, കഥയിൽ ചോദ്യമില്ലല്ലോ. വിശപ്പ് മാറിയതോടെ ഫക്കീർ രാജാവിൻ്റെ എല്ലുകൾ ചേർത്ത് വെച്ച് മന്ത്രജലം തളിച്ചതോടെ രാജാവ് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചെത്തി. മാത്രവുമല്ല, തൻ്റെ കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും 100 സ്വർണ നാണയങ്ങൾ രാജാവിന് നൽകി. പോകുമ്പോൾ ഫക്കീർ പറഞ്ഞു, നാളെ ഇതേ സമയം ഇവിടെ വരണം, എനിക്ക് വിശക്കും. ഓരോ ദിവസവും രാജാവിനെ ഫക്കീർ മുഴുവനായും തിന്നു തീർക്കും, പിന്നെ മന്ത്രജലം തളിച്ച് ജീവിപ്പിക്കും. 100 സ്വർണ നാണയവുമായി രാജാവ് തിരിച്ചെത്തും. ഇതാണ് രാജാവ് ജനങ്ങൾക്ക് ദാനം ചെയ്യുന്നത്. ദിവസങ്ങൾ കടന്നുപോയി. ഒരു ദിവസം മാനസ സരോവരത്തിൽ നിന്ന് വന്ന രണ്ട് അരയന്നങ്ങൾ വിക്രമാജിത്ത് രാജാവിൻ്റെ കൊട്ടാര പൂന്തോട്ടത്തിൽ പറന്നിറങ്ങി. പരിചാരകർ പലതും കൊടുത്തിട്ടും അവ ഒന്നും കഴിച്ചില്ല. വിവരമറിഞ്ഞ രാജാവ് കിളികളോട് കാരണം ചോദിച്ചു. ഞങ്ങൾ സുഷിരമില്ലാത്ത മുത്തുമണികൾ മാത്രമേ കഴിക്കൂ, അതാണ് ശീലം, അത് തേടിയാണ് ഞങ്ങൾ വന്നത്. വിക്രമാജിത്ത് രാജാവ് അവയ്ക്ക് മുത്തു നൽകിക്കൊണ്ടിരുന്നു. കൊട്ടാരത്തിലും മുത്തു കുറയുന്നു എന്ന് തോന്നിയപ്പോൾ രാജാവിനോട് യാത്ര പറഞ്ഞ് അരയന്നങ്ങൾ പറന്നകന്നു. പോകുന്ന വഴിയിൽ വിക്രമാജിത്ത് രാജാവിന് സ്തുതി പാടിക്കൊണ്ടാണ് അവ പറന്നകന്നത്. വിക്രമാജിത്ത് രാജാവിൻ്റെ കൊട്ടാരത്തിൽ നിന്നും പറന്നകന്ന അരയന്നങ്ങൾ നമ്മുടെ പഴയ കരൺ രാജാവിലെത്തി. രാജാവിൻ്റെ നിർദ്ദേശപ്രകാരം പരിചാരകർ അവയെ കെണിയിലാക്കി ഒരു വലിയ കൂട്ടിൽ അടച്ചു. അരയന്നങ്ങൾ ഭക്ഷണം കഴിക്കാൻ കൂട്ടാക്കിയില്ല. കരൺ രാജാവും കാര്യം തിരക്കി. നിങ്ങൾ വിക്രമാജിത്ത് രാജാവിനെ കുറിച്ച് പാട്ടുപാടുന്നു, എന്താണ് അദ്ദേഹത്തിന് ഇത്ര പ്രത്യേകത? ഒരിക്കലും അതിഥികളെ കൂട്ടിലാക്കില്ല, ജയിലിലടക്കില്ല, വിശേഷിച്ചും സ്ത്രീകളെ. ഇത് കേട്ട് നാണിച്ച കരൺ രാജാവ് പെൺ അരയന്നത്തെ മാത്രം വിട്ടയച്ചു. അവൾ വിക്രമാജിത്തിന്റെ കൊട്ടാരത്തിലേക്ക് പറന്നകന്നു. അരയന്നപ്പിട രാജാവിനെ കണ്ട് സങ്കടം പറഞ്ഞു. തൻ്റെ ഭർത്താവിനെ കരൺ രാജാവിൻ്റെ ജയിലിൽ നിന്ന് രക്ഷിക്കാൻ അവൾ വിക്രമാജിത്തിനോട് അപേക്ഷിച്ചു. അദ്ദേഹം വിക്രു എന്ന പേരിൽ ഒരു വേലക്കാരൻ്റെ വേഷത്തിൽ കരൺ രാജാവിനെ തേടി യാത്രയായി. കൊട്ടാരത്തിൽ അദ്ദേഹത്തിന്
വേലക്കാരന്റെ ജോലി ലഭിച്ചു. കരൺ രാജാവ് ദിവസവും മലത്തിന്റെ സൂത്രം കണ്ടുപിടിക്കാൻ വിക്രമാജിത്ത് തീരുമാനിച്ചു. അദ്ദേഹം എണ്ണയിലേക്ക് ചാടുന്നതും മൊരിയുന്നതും ഫക്കീർ രാജാവിന്റെ മാംസം കഴിക്കുന്നതും പുനർജീവിക്കുന്നതും സ്വർണം വാങ്ങുന്നതുമൊക്കെ വിക്രമാജിത്ത് ഒളിച്ചു നിന്ന് കണ്ടുപിടിച്ചു. പിറ്റേ ദിവസം രാജാവ് പുറപ്പെടുന്നതിന് മുൻപ് വിക്രമാജിത്ത് മല കയറി കത്തിയെടുത്ത് മേലാകെ കീറി മുറിച്ച് ഉപ്പും മുളകും മസാലയും പുരട്ടിയാണ് വിക്രമാജിത്ത് പുറപ്പെട്ടത്. ഫക്കീർ ചാരുകസേരയിൽ ഉറങ്ങുകയായിരുന്നു. എണ്ണ തിളയ്ക്കുന്നുണ്ടായിരുന്നു. രാജാവ് അതിലേക്ക് എടുത്തു ചാടി. വെന്തു മുരിഞ്ഞ മാംസം കഴിക്കുമ്പോൾ രുചിയിൽ വലിയ മാറ്റം വന്നത് ഫക്കീർ. ഭക്ഷണശേഷം മന്ത്രം ചൊല്ലി അദ്ദേഹം വിക്രമാജിത്തിനെ ജീവിപ്പിച്ചു. സന്തോഷത്തോടെ 100 സ്വർണ നാണയം നൽകി. കുറച്ചു ദിവസത്തേക്ക് ഈ കോട്ട് എനിക്ക് തരാമോ? ഞാൻ കൊട്ടാരത്തിൽ നിന്ന് കിലുക്കി സ്വർണമെടുക്കാം. ദിവസവും ഇവിടെ വന്ന് അങ്ങേക്ക് ഭക്ഷണമാകുകയും ചെയ്യാം. ഭക്ഷണം കഴിഞ്ഞ് വയറും മനസ്സും നിറഞ്ഞ ഫക്കീർ ഇക്കാര്യം സമ്മതിച്ചു. അല്പം കഴിഞ്ഞ് കരൺ രാജാവ് എത്തി. അദ്ദേഹം അമ്പരന്നു. അടുപ്പിൽ എണ്ണ തിളക്കുന്നില്ല. ചാരി മയങ്ങുന്ന ഫക്കീറിനെ അദ്ദേഹം വിളിച്ചുണർത്തി. ഇതെന്താ, ഭക്ഷണം വേണ്ടേ? അടുപ്പ് കത്തുന്നില്ലല്ലോ. എന്റെ ഭക്ഷണം കഴിഞ്ഞു, നീ ആരാ? ഞാൻ ഇവിടുത്തെ രാജാവല്ലേ? എന്നും അങ്ങ് എന്നെ കഴിക്കുന്നതല്ലേ? എന്നെ ഭക്ഷിക്കൂ, അടുപ്പ് കത്തിക്കാൻ തുടങ്ങൂ. ഞാനിപ്പോൾ കഴിച്ചതേയുള്ളൂ, നീ പോകൂ. അങ്ങ് വേറെ ആരെയോ ആണ് ഭക്ഷിച്ചത്. അതെനിക്കറിയില്ല, പക്ഷേ സാധാരണത്തതിനേക്കാൾ രുചിയുണ്ടായിരുന്നു. എന്നാൽ എനിക്ക് പണം തരൂ, ഇല്ലെങ്കിൽ വാക്കുപാലിച്ച് സ്വർണം നൽകാൻ എനിക്ക് കഴിയില്ല. ഒരു രക്ഷയുമില്ല. കോട്ട് അവൻ കൊണ്ടുപോയി. വിഷമത്തോടെ കരൺ രാജാവ് മടങ്ങി. അന്ന് 100 സ്വർണ നാണയം ഖജനാവിൽ നിന്നാണ് എടുത്തത്. കോട്ടില്ലാത്ത ഫക്കീറിന്റെ അടുത്ത് ചെന്നിട്ട് കാര്യമില്ലാത്തതിനാൽ കരൺ രാജാവ് പിറ്റേന്നും മല കയറാൻ പോയില്ല. ഖജനാവിൽ സ്വർണം കുറഞ്ഞു വരികയാണ്. ഒരു ദിവസം അത് കാലിയായി കഴിഞ്ഞുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി. അന്ന് അദ്ദേഹം ഭക്ഷണം കഴിച്ചില്ല. തങ്ങളെ രാജാവ് പറ്റിച്ചു എന്നും പറഞ്ഞ് ആളുകൾ ബഹളം വെച്ചു തുടങ്ങി. കരൺ രാജാവ് കിടപ്പറയിൽ തളർന്നു കിടന്നു. അല്പം കഴിഞ്ഞ് വിക്രമാജിത്ത് അദ്ദേഹത്തിനടുത്തെത്തി. അരയന്നത്തെ തുറന്നുവിട്ടാൽ 100 സ്വർണ നാണയം തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. കരൺ രാജാവ് ആശ്വാസത്തോടെ എഴുന്നേറ്റു. അരയന്നം മോചിപ്പിക്കപ്പെട്ടു. വിക്രമാജിത്ത് സ്വയം പരിചയപ്പെടുത്തി. അദ്ദേഹം തന്റെ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകാനൊരുങ്ങി. കരൺ രാജാവ് കൈകൾ കൂപ്പിക്കൊണ്ട് പറഞ്ഞു, വിക്രമാജിത്ത് രാജാവ് തന്നെയാണ് വലുത്. കാരണം ഞാൻ തിളച്ച എണ്ണയിൽ ചാടിയത് സ്വർണത്തിന് വേണ്ടിയാണെങ്കിൽ അദ്ദേഹം ഒരു അരയന്നത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത്. അതാണ് യഥാർത്ഥ മഹത്വം. കൂട്ടുകാരെ, പ്രശസ്തിക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും ദാനമാവില്ല. മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം സുഖം ഉപേക്ഷിക്കലാണ് ദാനം. നമുക്ക് വേണ്ടാത്തത് വിതരണം ചെയ്യുന്നതല്ല ദാനം. നമുക്കേറ്റവും ഇഷ്ടപ്പെട്ടത് മറ്റൊരാൾക്ക് കൊടുക്കലാണ് ദാനം. ശുഭദിനം.